ഹലോ എവ്രിവൺ, വെൽക്കം ടു അവർ ചാനൽ. ഐ ആം ഇൽഹാൻ. ഇന്നൊരു ഡി ഐ വൈ ഇൻഡോർ പോട്ടി മേക്കിംഗ് വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. പഴയ ഒരു പെയിന്റ് ടിന്ന് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇതൊരു പ്ലാസ്റ്റിക്കിന്റെ പെയിന്റ് ടിന്നാണ്. ഇതിന് കുറച്ച് ഹൈറ്റ് ഉള്ളതുകൊണ്ട് അതിന്റെ മുകൾ ഭാഗം കുറച്ച് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. കട്ട് ചെയ്യേണ്ട ഭാഗം ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഒരു ആക്സോ ബ്ലേഡ് എന്തെങ്കിലും വെച്ച് മുറിച്ചെടുക്കാം. കട്ട് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ എഡ്ജൊക്കെ വളരെ ഷാർപ്പായിട്ടായിരിക്കും ഉണ്ടാവുക. ഒരു സാൻഡ് പേപ്പർ വെച്ച് വരച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ സ്മൂത്ത് ആയിട്ട് കിട്ടും. അപ്പൊ ഞാനിതിൽ നേരിട്ട് ചെടി നടാമെന്നാണ് വിചാരിക്കുന്നത്. അതുകൊണ്ട് ഇതിന് ഡ്രെയിനേജ് ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ സോൾഡർ ഉപയോഗിച്ചിട്ടാണ് ഹോൾ ഇടുന്നത്. ഡ്രില്ലൊക്കെ ഉണ്ടെങ്കിൽ ഡ്രില്ല് വെച്ച് ഹോൾ ഇടാം, അല്ലെങ്കിൽ ഒരു പപ്പടം കുത്തി ചൂടാക്കിയിട്ട് അത് വെച്ചിട്ടും നമുക്ക് ഹോൾ ഇട്ട് എഴുതിയെടുക്കാം. അപ്പൊ നമ്മൾ ഹോളൊക്കെ ഇട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഇനി നമുക്കിത് പെയിന്റ് അടിച്ചെടുക്കണം. ഭിത്തിയിലൊക്കെ അടിക്കുന്ന വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു പെയിന്റ് ആണ് ഞാൻ എടുക്കുന്നത്. ഇത് വൈറ്റ് കളറാണ്. അപ്പൊ കളറിന് വേണ്ടിയിട്ട് ഞാൻ അക്രിലിക് പെയിന്റ് എടുക്കുന്നുണ്ട്. അക്രിലിക് പെയിന്റിന്റെ പിങ്ക് കളറും ഗ്രീൻ കളറും രണ്ട് കളേഴ്സ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ അളവൊന്നും ഞാൻ പറയുന്നില്ല. ഒരുപാട് ലൂസാകാനും പാടില്ല, ഒരുപാട് തിക്കാവാനും പാടില്ല. അങ്ങനെ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണം ഇത് മിക്സ് ചെയ്തെടുക്കാൻ. അപ്പൊ പെയിന്റ് അടിക്കുമ്പോൾ പോട്ടിന് ഒരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബേക്കിംഗ് സോഡ കൂടി ചേർക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ പെയിന്റ് ചെയ്യുമ്പോൾ നല്ല തരി തരി പോലെ ഒരു ടെക്സ്ചർ വരും. അപ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. പെയിന്റ് അടിക്കുമ്പോൾ രണ്ടോ മൂന്നോ കോട്ട് പെയിന്റ് അടിച്ചാലാണ് നല്ല ഫിനിഷിങ് കിട്ടുക. അപ്പോൾ ഓരോ കോട്ട് അടിച്ച് അത് നന്നായി ഡ്രൈ ആയതിന് ശേഷം മാത്രം അടുത്ത കോട്ട് അടിക്കുക. അത് മാത്രമാണ് നമുക്ക് ഇതിനകത്ത് കുറച്ച് ശ്രദ്ധിക്കാനുള്ളൂ. അപ്പൊ നമ്മൾ പോട്ട് പെയിന്റ് അടിച്ച് ഉണങ്ങിയിട്ടുണ്ട്. ഇത് അടപ്പിന് നമ്മൾ പെയിന്റ് അടിച്ച് എടുത്തിട്ടുണ്ട്. ഈ അടപ്പ് നമ്മൾ ട്രേ പോലെ ഇതിന്റെ അടിയിൽ വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മുടെ പോട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കിലുള്ള ഓൾ ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കാം. അപ്പൊ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ. ബൈ ബൈ.